നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാഹുവിൽ നിന്നും ഗുണകരമായ അനുഭവങ്ങൾ ലഭിക്കുന്ന 6 രാശിക്കാരെ പറ്റിയാണ് നമ്മളിന്നിവിടെ പരിശോധിക്കുവാൻ പോകുന്നത്. രാഹു മീനം രാശിയിലാണ് നിലനിൽക്കുന്നത്. പുതുവർഷത്തിൽ ചില രാശിക്കാർക്ക് രാഹു നിമിത്തം ഭാഗ്യം വന്നു ചേരുന്നതായിരിക്കും. ഇവർക്ക് സാമ്പത്തികമായ നേട്ടങ്ങളും വിജയത്തിനായി ധാരാളം അവസരങ്ങളും ലഭിക്കും. ചില രാശിക്കാരിൽ രാഹുവിൻ്റെ സ്വാധീനം വളരെയധികം മികച്ചതായിരിക്കും. ഈ സ്വാധീനം ഏതൊക്കെ രാശിക്കാർക്കാണ് എന്നതിനെ പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ പരിശോധിക്കുന്നത്. വിഷയത്തിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്താം. കൂടാതെ തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളും വീഡിയോയുടെ ചുവടെ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധമായ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആദ്യമായി രാഹുവിൻ്റെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നത് ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക അവസാന മുക്കാൽ ഭാഗം, അതുപോലെ തന്നെ രോഹിണി, മകയിരം ആദ്യ അരഭാഗം എന്നിവർക്കാണ്. 2024 രാഹുവിനൊപ്പം വ്യാഴവും ഇടവം രാശിയിൽ സഞ്ചരിക്കുന്നതായിരിക്കും. രാഹുവിൻ്റെ സംക്രമണം ഇടവം രാശിക്കാർക്ക് കൂടുതൽ ശുഭകരമായ ഫലങ്ങൾ നൽകുന്നതായിരിക്കും. 2024 നിങ്ങൾക്ക് ഒരു അനുഗ്രഹമുള്ള ഒരു വർഷമായിരിക്കും. ബിസിനസ്സിൽ മികച്ച അവസരങ്ങൾ കൈവരും. ആരോഗ്യം മെച്ചപ്പെടും. രാഹുവിൻ്റെ ഈ മാറ്റം രാഹുവിൻ്റെ ഈ ഇടവം രാശിയിലേക്കുള്ള ഇടവം രാശിക്കാർക്ക് വളരെയധികം മികച്ച ഒരു സമയമായിരിക്കും. വളരെയധികം സ്വാധീനം ഈ കാലയളവിൽ രാഹുവിന് നിങ്ങളിൽ ചെലുത്തുവാൻ സാധിക്കും. അതുപോലെ തന്നെ വരുന്ന 2 വർഷം ഇടവം രാശിക്കാർക്ക് ശുഭഫലങ്ങൾ രാഹുവിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ സമയം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതായിരിക്കും. ജോലിയിലും ബിസിനസ്സിലും ലാഭകരമായ സാഹചര്യം ഉണ്ടാകും. സന്താനങ്ങളിൽ നിന്നും ശുഭവാർത്തകൾ കേൾക്കുവാൻ ഇടവരും. സന്താനങ്ങൾക്ക് വിദേശത്തൊക്കെ പോകുവാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തതായി മിഥുനം രാശിയിൽപ്പെട്ട മകയിരം അവസാന ആരഭാഗം, തിരുവാതിര അതുപോലെ തന്നെ പുണർതം ആദ്യ മുക്കാൽ ഭാഗം. രാഹുവിൻ്റെ ഈ സ്ഥിരത കാരണം 2024-25 വർഷങ്ങളിൽ മിഥുനം രാശിക്കാർക്ക് വളരെയധികം മികച്ചതാണെന്ന് കാണുവാൻ സാധിക്കും. ഈ സമയത്ത് മുടങ്ങിക്കിട്ടുന്ന എല്ലാ ജോലികളും പൂർത്തിയാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ജോലിസ്ഥലത്ത് സ്വാധീനം വർദ്ധിക്കും. അതുപോലെ തന്നെ പുതിയ പ്രൊജക്റ്റ് ലഭിക്കുകയും അതിൽ പുരോഗതി നേടുവാൻ സാധിക്കുകയും ചെയ്യും. കരിയറിൽ പുതിയ പുതിയ ഉയരങ്ങൾ, പ്രമോഷൻ എന്നിവയൊക്കെ ലഭിക്കുന്നതായിരിക്കും. സാമ്പത്തികമായും വളരെയധികം വളർച്ച ഈ കാലയളവിൽ ഉണ്ടാകുന്നതായിരിക്കും. അടുത്തത് തുലാം രാശിയിൽപ്പെട്ട ചിത്തിര അവസാന അരഭാഗം, അതുപോലെ തന്നെ ജ്യോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശിക്കാർക്ക് രാഹു ബുദ്ധിമുട്ടുകൾ നൽകിയിരുന്നു എങ്കിൽ തന്നെയും ഈ സമയം അനുഗ്രഹത്തിൻ്റെ സമയമായിരിക്കും. 2024 രാഹു 10, 3 എന്നീ ഭാവങ്ങളിലേക്ക് നീങ്ങും. അതുകൊണ്ട് തന്നെ തൊഴിൽ മുതൽ വിവാഹം വരെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് പല നല്ല അവസരങ്ങളും ലഭിക്കും. പ്രത്യേകിച്ചും വിവാഹത്തിനുള്ള തടസ്സങ്ങൾ അവസാനിക്കുകയും ഒരു മികച്ച പങ്കാളിയെ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. ഈ സമയം മികച്ച ശമ്പളമുള്ള ജോലി നിങ്ങളെ തേടി വരും. ജോലി അന്വേഷിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹപ്രകാരം തന്നെ ജോലി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ബിസിനസ്സിലൊക്കെ വലിയ വിജയം കൊണ്ടുവരുവാൻ ഈ കാലയളവിൽ സാധിക്കും. 2025 വരെയുള്ള സമയം തുലാം രാശിക്കാർക്ക് വളരെയധികം മികച്ചതായി കണക്കാക്കപ്പെടുന്നു. തുലാം രാശിക്കാർക്ക് ജോലി, ബിസിനസ്, കുടുംബജീവിതം എന്നിവയിലൊക്കെ മികച്ച വിജയം ഈ കാലയളവിൽ നേടുവാൻ സാധിക്കുന്നതായിരിക്കും. വിദേശത്ത് പോകുവാനോ അല്ലെങ്കിൽ ജോലി ചെയ്യുവാനോ ഉള്ള ആഗ്രഹവും
ഈ കാലയളവിൽ സഫലമാകും. അടുത്തത് വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖം അവസാന കാൽഭാഗം അനിഴം അതുപോലെ തന്നെ തൃക്കേട്ട. വൃശ്ചികം രാശിക്കാർക്ക് 2024-25 വർഷങ്ങൾ ശുഭകരമാണെന്ന് ശുഭകരമായിരിക്കും. ഈ കാലയളവിൽ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ വന്നു ചേരും. പുതുതായി വിവാഹിതരായ ദമ്പതികൾക്ക് ഒരു കുട്ടിയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തെറ്റിദ്ധാരണകൾ പരിഹരിക്കപ്പെടുന്നതിനാൽ പങ്കാളിയുമായുള്ള ബന്ധം മെച്ചപ്പെടും. സാമ്പത്തികമായി ഉന്നതി ലഭിക്കുന്നതായിരിക്കും. നടക്കില്ല എന്ന് കരുതിയ പല ആഗ്രഹങ്ങളും ഈ സമയം സഫലമാക്കുവാനും സാധിക്കുന്നതായിരിക്കും. അടുത്തത് ധനുരാശിയിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം ആദ്യകാൽഭാഗം. ജ്യോതിഷപ്രകാരം രാഹുവിൻ്റെ ഈ സംക്രമണം കാരണം ധനുരാശിക്കാർക്ക് വളരെയധികം ഗുണകരമായ അവസ്ഥയായിരിക്കും ഉണ്ടാകുക. ധനുരാശിക്കാരുടെ മുടങ്ങിക്കിടന്ന എല്ലാ ജോലികളും പൂർത്തീകരിക്കുവാൻ കഴിയും. ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും. സാമ്പത്തികമായി ഈ സമയം ശക്തി പ്രാപിക്കും. വിവിധ വഴികളിലൂടെ ധനം വന്നു ചേരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ കാലയളവിൽ നിങ്ങളുടെ പല ആഗ്രഹങ്ങളും സഫലീകരിക്കുവാൻ സാധിക്കും. ബന്ധങ്ങളെല്ലാം ശക്തമാകും. അതുപോലെ തന്നെ അകന്നു നിൽക്കുന്നവരെല്ലാം നിങ്ങളുടെ അടുത്ത് വരികയും ബന്ധം സ്ഥാപിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നതായിരിക്കും. അടുത്തതായി മകരം രാശിയിൽപ്പെട്ട ഉത്രാടം അവസാന മുക്കാൽഭാഗം, തിരുവോണം അതുപോലെ തന്നെ അവിട്ടം ആദ്യ അരഭാഗം. 2024 വർഷം മകരം രാശിക്കാർക്ക് മികച്ച വർഷമായിരിക്കും. വളരെയധികം ഗുണങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. ഇഷ്ടപ്പെടുന്ന പങ്കാളിയുമായി ജീവിതം കൊണ്ടുപോകുവാൻ സാധിക്കും. വിവാഹം നടത്തുവാൻ സാധിക്കും. അവിവാഹിതർക്ക് വിവാഹത്തിലെ തടസ്സങ്ങൾ അവസാനിക്കുന്നതായിരിക്കും. പുതിയ ബിസിനസ് തുടങ്ങുവാൻ ഈ രാഹുവിൻ്റെ മാറ്റം നിങ്ങളെ പ്രചോദിപ്പിക്കും. അതിൽ വിജയിക്കുവാനും വളരെയധികം സാധ്യത കാണുന്നുണ്ട്. 2024 രാഹുവിൻ്റെ കൃപയാൽ സന്തോഷവും ഐശ്വര്യവും വിജയവും ലഭിക്കും എന്നതിൽ യാതൊരുവിധ സംശയത്തിനും ഇടയില്ല. കൂടാതെ തന്നെ കാർഷിക മേഖലയിലും മറ്റും പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ലാഭം കൊയ്യുവാൻ സാധിക്കും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നിങ്ങളെ അലട്ടുകയില്ല. എന്നിരുന്നാൽ തന്നെയും ശ്രദ്ധിക്കേണ്ട ഒരു സമയം തന്നെയാണ്. ഭക്ഷണക്രമത്തിലും മറ്റും ഭക്ഷണം, ഉറക്കം, വ്യായാമം എന്നിവയൊക്കെ കൃത്യമായി കൊണ്ടുപോകുവാൻ സാധിച്ചാൽ വളരെയധികം മികച്ച ഒരു സമയമായിരിക്കും 2024 മകരം രാശിക്കാർക്ക്. വിഷയം ഇവിടെ നിർത്തുന്നു. പുതിയ ഒരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.